നമുക്കറിയാം, ശരീരത്തിന് ആരോഗ്യം പ്രദാനം ചെയ്യുന്ന സംരക്ഷക ആഹാരങ്ങളാണ് പച്ചക്കറികൾ. എന്നാൽ വിപണിയിൽ ലഭ്യമാകുന്ന പച്ചക്കറികൾ പലപ്പോഴും പലതരം രാസവസ്തുക്കൾ, അതായത് രാസ രോഗനാശിനികൾ, രാസ കീടനാശിനികൾ എന്നിവ അടങ്ങിയിട്ടുള്ളതിനാൽ വിഷം കലർന്നിട്ടുള്ളവയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടുവളപ്പുകളിൽ ഒരു പച്ചക്കറിത്തോട്ടം ഒരുക്കിയെടുക്കേണ്ടതും ശുദ്ധമായ പച്ചക്കറികൾ നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ വിളയിച്ചെടുക്കേണ്ടതും വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നഗരവാസികൾക്ക് കൃഷി ചെയ്യാൻ മനസ്സുണ്ടെങ്കിലും കൃഷിഭൂമിയില്ല എന്നത് പ്രധാന പരിമിതിയാണ്. എന്നാൽ ഇക്കാര്യത്തിൽ നഗരവാസികൾക്ക് ആശ്രയവും ആശ്വാസവുമാകുകയാണ് ഇന്ന് മട്ടുപ്പാവുകൾ. മട്ടുപ്പാവുകളെ കൃഷിക്കായി സജ്ജമാക്കും വിധമാണ് ഇക്കാലത്തെ ഗൃഹനിർമ്മാണങ്ങൾ. വാട്ടർ പ്രൂഫ് മേൽക്കൂരയും ചെടികൾ പടർത്തി വളർത്താൻ പന്തൽ സംവിധാനവും ആവശ്യമെങ്കിൽ മഴമറ സൗകര്യവുമൊക്കെയായി നമ്മുടെ മട്ടുപ്പാവുകൾ കെട്ടിലും മട്ടിലും മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ആവശ്യം മട്ടുപ്പാവുകളിൽ ഭാരമേറ്റാത്തതും എന്നാൽ ഗുണമേന്മയുള്ളതുമായ വളർച്ചാ മാധ്യമങ്ങളാണ്. പരമ്പരാഗത നടീൽ മാധ്യമത്തിലെ പ്രധാന ഘടകങ്ങളാണ് മണ്ണ്, മണൽ, ചാണകപ്പൊടി എന്നിവ. ഇവയിൽ മണ്ണും മണലും വളർച്ചാ മാധ്യമത്തിൻ്റെ ഭാരമേറ്റും. ഇവയ്ക്ക് പകരമായി ഭാരക്കുറവുള്ള ഘടകങ്ങളെ ഉൾപ്പെടുത്തിയാൽ മാധ്യമങ്ങളുടെ ഭാരം ഗണ്യമായി കുറയ്ക്കാം. കേരളത്തെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ളതും സുലഭവുമായ ചകിരിച്ചോറ് എന്ന പ്രകൃതി വിഭവം ഇത്തരത്തിൽ വളർച്ചാ മാധ്യമത്തിൻ്റെ ഘടകമാക്കി മാധ്യമത്തിൻ്റെ ഭാരം കുറയ്ക്കാം. ഈ ആശയം അധിഷ്ഠിതമാക്കി മണ്ണ്, മണൽ എന്നിവയുടെ അളവ് പരിമിതപ്പെടുത്തിയും ചകിരിച്ചോറ്, ചകിരിച്ചോറ് കമ്പോസ്റ്റ് എന്നിവ ഘടകങ്ങളാക്കിയും തയ്യാറാക്കിയ വ്യത്യസ്ത നടീൽ മാധ്യമങ്ങളെ ഒരു ഗവേഷണ പരീക്ഷണത്തിൻ്റെ ഭാഗമായി ശാസ്ത്രീയമായി പഠിച്ചു. തിരുവനന്തപുരത്ത് കുടപ്പനക്കുന്നിൽ പ്രവർത്തിക്കുന്ന നാഷണൽ കയർ റിസർച്ച് ആൻഡ് മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ധനസഹായത്തോടെ കേരള കാർഷിക സർവകലാശാലയിൽ നടത്തിയ ഈ പരീക്ഷണം 2020 മുതൽ 2022 വരെ 2 വർഷക്കാലം നീണ്ടു. തിരുവനന്തപുരം കരമനയ്ക്കടുത്ത് നെടുങ്കാട് പ്രവർത്തിച്ചു വരുന്ന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലായിരുന്നു ഈ കാർഷിക പരീക്ഷണം നടത്തിയത്. 16 തരം നടീൽ മാധ്യമങ്ങൾ തയ്യാറാക്കുകയും അവയുടെ രാസ, ഭൗതിക, ജൈവ ഗുണങ്ങൾ, ഭാരം എന്നിവ പഠനവിധേയമാക്കുകയും ചെയ്തു. തുടർന്ന് മേൽപ്പറഞ്ഞ മാധ്യമങ്ങളിൽ കേരളത്തിലെ പ്രധാന പച്ചക്കറി വിളകളായ പാവൽ, വള്ളിപ്പയർ, വെണ്ട, തക്കാളി, പച്ചമുളക്, വഴുതന എന്നിവ കൃഷി ചെയ്തു. ഇവയ്ക്ക് ശേഷം മറ്റു വളങ്ങളൊന്നും നൽകാതെ തന്നെ മാധ്യമങ്ങളിലെ സസ്യമൂലക സമ്പത്ത് ഉപയോഗപ്പെടുത്തി തുടർവിളയായി ചീര കൃഷി ചെയ്തു. പഠനഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ വളർച്ചാ മാധ്യമങ്ങളുടെ ഭാരക്കുറവും അവയിൽ നിന്ന് ലഭ്യമായ വിളവുൽപാദനവും കണക്കിലെടുത്ത് 3 മാധ്യമങ്ങൾ മികച്ചതെന്ന് കണ്ടെത്തി. ഈ മികച്ച നടീൽ മാധ്യമങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇനി വിശദീകരിക്കുന്നത്. നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന നടീൽ മാധ്യമം 1 കുട്ട മണ്ണ്, 1 കുട്ട പാറപ്പൊടി, 1 കുട്ട ചാണകപ്പൊടി എന്നിവ ചേർത്ത് യോജിപ്പിച്ച് തയ്യാറാക്കുന്നതാണ്. ഇത്തരത്തിൽ തയ്യാറാക്കിയ നടീൽ മിശ്രിതം ഉപയോഗിച്ച് 1 ഗ്രോ ബാഗ് നിറച്ചപ്പോൾ അതിന് ശരാശരി 14 കിലോഗ്രാമോളം ഭാരമുള്ളതായി കണ്ടു. എന്നാൽ 1 കുട്ട വീതം മണ്ണ്, മണ്ണിര കമ്പോസ്റ്റ് എന്നിവയും 2 കുട്ട ചകിരിച്ചോറും ചേർത്ത് തയ്യാറാക്കിയ മാധ്യമത്തിന് 1.5 കിലോയിൽ താഴെ മാത്രമേ ഭാരമുണ്ടായിരുന്നുള്ളൂ. അതുപോലെ 1 കുട്ട വീതം മണ്ണ്, മണ്ണിര കമ്പോസ്റ്റ് എന്നിവയും 1.5 കുട്ട പാറപ്പൊടിയും 1.5 കുട്ട ചകിരിച്ചോറും ചേർത്ത് മാധ്യമമുണ്ടാക്കിയപ്പോൾ അതിന് ഏതാണ്ട് 9 കിലോ ഭാരമേ ഉണ്ടായിരുന്നുള്ളൂ. മൂന്നാമതായി 1 കുട്ട മണ്ണ്, 1.5 കുട്ട വീതം പാറപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവയും 2 കുട്ട ചകിരിച്ചോറും ചേർത്ത് തയ്യാറാക്കിയ മാധ്യമത്തിന് 10.5 കിലോഗ്രാമോളം ഭാരമുണ്ടായിരുന്നു. ഇപ്പറഞ്ഞ 3 മാധ്യമങ്ങളിലും പച്ചക്കറി വിളകളായ വെണ്ട, പാവൽ, വള്ളിപ്പയർ, വഴുതന, തക്കാളി, പച്ചമുളക് എന്നിവ കൃഷി ചെയ്തപ്പോൾ പരമ്പരാഗത മാധ്യമത്തിന് തത്തുല്യമോ അതിലധികമോ വിളവ് ലഭിച്ചു. ഗ്രോ ബാഗുകളുടെ ഭാരം ഏറെ കുറയ്ക്കാനായി എന്ന അധികമെച്ചവും. മികച്ചതെന്ന് കണ്ടെത്തിയ ഈ 3 മാധ്യമങ്ങളെ തിരുവനന്തപുരം ജില്ലയിലെ 5 പ്രദേശങ്ങളിലായി
തിരഞ്ഞെടുത്ത കൃഷിയിടങ്ങളിൽ വീണ്ടും പരീക്ഷിച്ചു. വെണ്ട, ചീര എന്നീ പച്ചക്കറി വിളകളെയാണ് പരീക്ഷണത്തിനായി തിരഞ്ഞെടുത്തത്. ഈ പരീക്ഷണങ്ങളിലും മേൽപ്പറഞ്ഞ മാധ്യമങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കാനായി. ഈ കാർഷിക പരീക്ഷണത്തിൽ നിന്നുള്ള പ്രധാന ഫലങ്ങൾ ഇപ്രകാരമാണ്: മണ്ണ്, മണൽ എന്നീ ഘടകങ്ങളുടെ അളവ് പരിമിതപ്പെടുത്തിയും പ്രകൃതി വിഭവമായ ചകിരിച്ചോറ് ഉൾപ്പെടുത്തിയും ഗുണമേന്മയുള്ളതും ഭാരക്കുറവുള്ളതുമായ 3 മികച്ച സസ്യവളർച്ചാ മാധ്യമങ്ങൾ തയ്യാറാക്കാം. ഈ പറഞ്ഞ മാധ്യമങ്ങൾക്ക് പരമ്പരാഗത മാധ്യമത്തെ അപേക്ഷിച്ച് 25 മുതൽ 40% വരെ ഭാരക്കുറവുണ്ട്. ഇവയ്ക്ക് പരമ്പരാഗത രീതിയിൽ തയ്യാറാക്കുന്ന വളർച്ചാ മാധ്യമവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ പറഞ്ഞ 3 മാധ്യമങ്ങളും തത്തുല്യമോ അധികമോ ആയ വിളവ് തരുന്നതായി കണ്ടു. പ്രധാന വിളയ്ക്ക് ശേഷം മാധ്യമത്തിലടങ്ങിയ സസ്യമൂലക സമ്പത്ത് പ്രയോജനപ്പെടുത്തി ചീര പോലുള്ള തുടർവിളകൾ വളമൊന്നും നൽകാതെ തന്നെ വിളയിച്ചെടുക്കാമെന്നും കണ്ടു. പ്രകൃതി വിഭവമായ ചകിരിച്ചോറ് കൃഷിക്കായി ഗുണപരമായി ഉപയോഗപ്പെടുത്താമെന്ന് ഈ പരീക്ഷണം സാക്ഷ്യപ്പെടുത്തുന്നു. ഒപ്പം ഫലവത്തായ ജൈവ പുനഃചംക്രമണത്തിൻ്റെ സാധ്യതകൾ കൂടി വ്യക്തമാക്കുന്നുണ്ട് ഈ പരീക്ഷണം. ചകിരിച്ചോറ്, ചകിരിച്ചോറ് കമ്പോസ്റ്റ് എന്നീ ഘടകങ്ങളടങ്ങിയ ഭാരം കുറഞ്ഞ നടീൽ മാധ്യമങ്ങൾ ഒരുക്കി നമുക്കും മട്ടുപ്പാവുകളിൽ പച്ചക്കറി കൃഷി ചെയ്യാം. മികച്ച വിളവ് നേടാം.